നമസ്കാരം, വോട്ടോഗ്രാഫിലേക്ക് സ്വാഗതം. കായംകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ സി പി എം നേതാവ് എം എം ആരിഫ് എം പി നടത്തിയ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇത് പാൽ സൊസൈറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അല്ലെന്നും പ്രാരബ്ധമാണ് മാനദണ്ഡമെങ്കിൽ അത് പറയണമെന്നുമായിരുന്നു അരുതയ്ക്കെതിരെ എം എം ആരിഫ് പറഞ്ഞത്. കായംകുളത്തെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെയാണ് ആരിഫിന്റെ ഈ പരാമർശം. ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു പ്രതിഷേധം ഉയർന്നതിനിടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്തെത്തി. അരുതയെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശത്തിൽ ആരിഫ് മാപ്പ് പറയണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ആരിഫിന്റെ പരാമർശം വില കുറഞ്ഞതാണ്. പാൽ വിറ്റു ജീവിക്കുന്ന അരുതയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഈ പരാമർശം. ഇതിന് കായംകുളത്തെ ജനം മറുപടി നൽകും. എം പിയുടെ പരാമർശം സ്വന്തം സ്ഥാനത്തിന് ചേരാത്തതാണ്, പ്രസ്താവന ശക്തമായി അപലപിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. അതേസമയം തന്നെ പരിഹസിച്ച അരീഫിന് മറുപടിയുമായി അരിതാ ബാബുവും രംഗത്തെത്തി. പരാമർശം വേദനാജനകമാണ്, പരിഹാസം തൊഴിലാളികളെ അപമാനിക്കുന്നതാണെന്നും അരിത പറഞ്ഞു. എനിക്കെതിരെ എം പി നടത്തിയ പരാമർശത്തിൽ വേദനയുണ്ട്. എം പി നടത്തിയത് തൊഴിലാളികളെ അപമാനിക്കുന്ന പരിഹാസമാണ്. ഒരു ജനപ്രതിനിധിയുടെ നാവിൽ നിന്നും ഇത്തരം പരാമർശം ഉണ്ടാകുന്നത് വേദനാജനകമാണെന്നും അരിത പറഞ്ഞു. ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പരാമർശം ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാധാരണക്കാരായ തൊഴിലാളികളെ ആകെയാണ് അദ്ദേഹം അപമാനിച്ചതെന്നും അവർ പറഞ്ഞു. ഒരു ജനപ്രതിനിധിയാണ് ബഹുമാനപ്പെട്ട എം പി, ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ജനപ്രതിനിധിയാണ്. എന്നെ മാത്രമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ നാട്ടിലെ അധ്വാനിക്കുന്ന സാധാരണക്കാരെ മൊത്തത്തിലാണ് അദ്ദേഹം ഇങ്ങനെ അപമാനിച്ചത്. രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പലർക്കും അതൊരു വരുമാന മാർഗം കൂടിയായിരിക്കാം, പക്ഷേ രാഷ്ട്രീയം എനിക്ക് സേവനമാണ്. രാഷ്ട്രീയത്തിന് പുറമെ എനിക്ക് ജീവിക്കാനുള്ള വക ഞാൻ അധ്വാനിച്ചാണ് കണ്ടെത്തുന്നതെന്നും എനിക്ക് അഭിമാനമുള്ള കാര്യമാണ്. ഈ പരാമർശം മാനസികമായി എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നും അരിത വ്യക്തമാക്കി. ആരിഫിന്റെ പരാമർശത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. കായംകുളത്തു നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന അരിതാ ബാബു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ്. ക്ഷീരകർഷകയായ അരിത ഇതിനകം യു ഡി എഫിൽ വലിയ ജനശ്രദ്ധയാണ് നേടിയിരിക്കുന്നത്. നേരത്തെ അരിതയ്ക്കെതിരെ കറവക്കാരി എന്ന് വിളിച്ച് സൈബർ ആക്രമണവും നടന്നിരുന്നു. എന്നാൽ കറവക്കാരി എന്ന് വിളിക്കുന്നതിൽ അഭിമാനമാണെന്നായിരുന്നു അരിതയുടെ പ്രതികരണം. അതേസമയം ആരിഫിന്റെ അനവസരത്തിലെ പ്രസ്താവനയ്ക്കെതിരെ സി പി എമ്മിൽ ഒരു വിഭാഗത്തിന് ശക്തമായ പ്രതിഷേധമുണ്ട്. തോൽവി ചോദിച്ച് വാങ്ങുന്നതിന് തുല്യമാണ് ആരിഫിന്റെ ഈ പരാമർശം എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ എ വിജയരാഘവൻ നടത്തിയ പ്രസ്താവന രമ്യ ഹരിദാസിന് ഏറെ ഗുണകരമായ കാര്യമെങ്കിലും ആരിഫ് ഓർക്കണമെന്നായിരുന്നു ഈ കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നത്.